എതിർപ്പുകൾക്ക് മുന്നിൽ കീഴടങ്ങാതെ വികസന പദ്ധതികളുമായി എൽഡിഎഫ് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കാതെ ജനങ്ങൾക്കൊപ്പം നിന്നാണ് വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വികസനം വേണ്ടെന്നാണ് യുഡിഎഫിന്റെയും ബിജെപിയുടെയും നിലപാടെന്നും കോടിയേരി പറഞ്ഞു. യുഡിഎഫ് സർക്കാരുകളുടെ കാലത്ത് നടപ്പാക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച പദ്ധതികളാണ് എൽഡിഎഫ് സർക്കാർ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഹൈസ്പീഡ് റെയിൽ എന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ആശയമാണ്. ആ പദ്ധതിയെയാണ് ഇപ്പോൾ അവർ തന്നെ എതിർക്കുന്നത്. വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുക എന്ന കാര്യത്തിൽ യുഡിഎഫും ബിജെപിയും ഒറ്റക്കെട്ടാണ്. സിഎജിയെ ഉപയോഗിച്ച് വികസന പദ്ധതികൾ അട്ടിമറിക്കാനാണ് ശ്രമം. എന്നാൽ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൽഡിഎഫ് സർക്കാരിൻ്റെ തീരുമാനമെന്നും കോടിയേരി പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം ഈ നാടിന് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഈ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള എതിർപ്പുകൾക്ക് മുമ്പിൽ ഈ ഗവൺമെൻറ് കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾക്കുള്ള ആശങ്കകളെല്ലാം സർക്കാർ ദൂരീകരിക്കും. ജനങ്ങളെ കണ്ണീർ കുടിപ്പിക്കാതെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുക. ആവശ്യമായ വിധത്തിൽ ബദൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകൊണ്ട് ആയിരിക്കും ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നത്. വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. എൻ ജി ഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ശശിധരൻ, ജില്ലാ സെക്രട്ടറി എ രതീശൻ, ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, എഫ് സെറ്റോ ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.